നമസ്കാരം. ജാർഖണ്ഡിലെ ബുദ്ധ പഹാഡ് മാവോയിസ്റ്റുകളിൽ നിന്നും തിരിച്ചുപിടിച്ച സുരക്ഷാസേനയെ അഭിനന്ദിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഒരു ട്വീറ്റ് വന്നിട്ടുണ്ട്. ഈ ബുദ്ധ പഹാഡ് പിടിച്ചെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ബുദ്ധ പഹാഡ്? എന്തുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഈ ബുദ്ധ പഹാഡ് തിരിച്ചുപിടിച്ചത്? അദ്ദേഹം വളരെ ആവേശപൂർവ്വമാണ് ഈ ട്വീറ്റ് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബുദ്ധ പഹാഡ്? എന്താണ്, എന്തിനു വേണ്ടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അത് തിരിച്ചുപിടിച്ചതിൽ ഇത്രയധികം ആവേശഭരിതനാകുന്നത്? കഴിഞ്ഞ 32 വർഷമായി ഈ മാവോയിസ്റ്റുകൾ കൈയടക്കി വച്ചിരുന്ന ഒരു പർവ്വതമാണ്, നിബിഡ വനത്താൽ ചുറ്റപ്പെട്ട ഒരു പർവ്വതമാണ് ബുദ്ധ പഹാഡ്. ഇത് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്നും ഏതാണ്ട് 150 കിലോമീറ്റർ മാറിയുള്ള ഒരു പ്രദേശമാണ്. നിബിഡ വനമായതിനാൽ ഈ പർവ്വതത്തിനടുത്തേക്ക് ആർക്കും പോവുക സാധ്യമല്ല. മാവോയിസ്റ്റുകൾ ഇതിൻ്റെ കവാടങ്ങൾ അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റുകളുടെ നിയന്ത്രണത്തിലാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ബുദ്ധ പഹാഡ്. ഇവിടെയാണ് ഇന്ത്യയുടെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മാവോയിസ്റ്റ് നേതൃത്വം ഇവിടെ താമസിച്ചുകൊണ്ടാണ്, ഇവിടെ ഒളിച്ചിരുന്നു കൊണ്ടാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പശ്ചിമബംഗാൾ എന്നിങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധ പഹാഡ് മാവോയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായ സ്ഥലമാണ്. ഇവിടേക്ക് സായുധ സേനകൾക്ക് അടുക്കാൻ പോലും കഴിഞ്ഞ 3 പതിറ്റാണ്ട് ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. ആ നേട്ടമാണ് ഇന്ന് സായുധ സേന നേടിയിരിക്കുന്നത്. ജാർഖണ്ഡ് പോലീസിൻ്റെയും ഛത്തീസ്ഗഡ് പോലീസിൻ്റെയും തെലങ്കാന പോലീസിൻ്റെയും CRPF IRB എല്ലാം ഭടന്മാർ ഉൾപ്പെടുന്ന ഒരു സംയുക്ത സേനയാണ് ഈ ബുദ്ധ പഹാഡ് പിടിച്ചെടുക്കാനുള്ള ഓപ്പറേഷൻ ഒക്ടോപ്പസിൽ പങ്കാളികളായത്. ഓപ്പറേഷൻ ഒക്ടോപ്പസ് കഴിഞ്ഞ 1.5 മാസമായി നടന്നു വരുന്ന ഒരു ഓപ്പറേഷനാണ്, മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനാണ്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഇത് വിജയകരമായി അവസാനിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സംയുക്ത സുരക്ഷാ സേനയുടെ ഒരു സ്ഥിരമായ ക്യാമ്പ് ബുദ്ധ പഹാഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ സുരക്ഷാസേന അംഗങ്ങൾ ഇപ്പോഴുണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടേക്കുള്ള സപ്ലൈ, അതായത് അവർക്കുള്ള ഭക്ഷണവും മറ്റു വസ്തുക്കളുമെല്ലാം എത്തിക്കേണ്ട ചുമതല ജാർഖണ്ഡ് പോലീസിനായിരിക്കും. 32 വർഷമായി മാവോയിസ്റ്റുകൾ കൈയടക്കി വച്ചിരുന്നത്, അതായത് ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മാവോയിസ്റ്റുകൾ കണ്ടെത്തിയ തന്ത്രപ്രധാനമായ ഒരു സ്ഥലം തന്നെ, ഭൂമിശാസ്ത്രപരമായി മാവോയിസ്റ്റുകളെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം തന്നെ അവർക്ക് ഏറ്റവും വലിയ കെണിയായി മാറുകയായിരുന്നു. ഇത് ഈ പർവ്വതത്തിന് ചുറ്റും നിബിഡ വനങ്ങളാണ്. ഇതിൻ്റെ ഒരു വശം ഛത്തീസ്ഗഡ് സംസ്ഥാനമാണ്. ഈ സുരക്ഷാ സേന ചെയ്തത് വിവിധ സംസ്ഥാനങ്ങളുടെ സേനകൾ അംഗങ്ങളായിട്ടുള്ള ഈ സുരക്ഷാ സേന ചെയ്തത് കഴിഞ്ഞ 1.5 മാസമായി ഇവർ ഈ വനം കടന്ന് ഈ പർവ്വതത്തിലെത്തി മാവോയിസ്റ്റുകളെ നേരിടുക എന്ന പ്രവൃത്തി മാത്രമായിരുന്നില്ല. അതിനു മുന്നേ മാസങ്ങളായി ഈ പർവ്വതം വളഞ്ഞുകൊണ്ട് ഇതിനകത്തേക്ക് ആരും പ്രവേശിക്കുന്നില്ല. ഇതിനുള്ളിലെ മാവോയിസ്റ്റുകൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ല, അവർക്ക് ആവശ്യമായ ചികിത്സകൾ ലഭിക്കുന്നില്ല എന്നുറപ്പു വരുത്തിയിരുന്നു മാസങ്ങളോളം. ഇന്ത്യ തേടിയിരുന്ന, ഇന്ത്യ അന്വേഷിച്ചുകൊണ്ടിരുന്ന കുപ്രസിദ്ധനായ മാവോയിസ്റ്റ് അരവിന്ദ് സിംഗ്, അയാളുടെ തലയ്ക്ക് 1 കോടി രൂപയാണ് ഇന്ത്യൻ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നത്. ഈ അരവിന്ദ് സിംഗ് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ, ബുദ്ധ പഹാഡിലേക്ക് സപ്ലൈ ലഭിക്കാതെ, രോഗാവശേഷനായി, അദ്ദേഹത്തിന് ചികിത്സയോ മരുന്നോ ലഭിക്കാതെ മരണപ്പെട്ടു. ഇത് മാവോയിസ്റ്റുകൾക്ക് ഏറ്റവും വലിയ അടിയായി. അതിനുശേഷം ബുദ്ധ പഹാഡിൻ്റെ ചുമതല മറ്റൊരു മാവോയിസ്റ്റ് നേതാവായ സുധാകരനും ഭാര്യയ്ക്കുമായിരുന്നു. പക്ഷേ നിക്കക്കള്ളിയില്ലാതെ, ഭക്ഷണം ലഭിക്കാതെ, മറ്റ് മരുന്നുകൾ ലഭിക്കാതെ സുധാകരനും ഭാര്യയും തെലങ്കാന പോലീസിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ഇങ്ങനെ ഈ ബുദ്ധ പഹാഡിലേക്കുള്ള സാധന സാമഗ്രികളുടെ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് സുരക്ഷാ സേനകൾ ഏതാണ്ട് 35ലധികം മാവോയിസ്റ്റ് നേതാക്കളെ കീഴടങ്ങാൻ നിർബന്ധിക്കുകയായിരുന്നു. 35ലധികം മാവോയിസ്റ്റ് നേതാക്കൾ ആയുധം വച്ച് വിവിധ സംസ്ഥാനത്തെ സുരക്ഷാ സേനകൾക്ക് മുന്നിൽ കീഴടങ്ങി. ബാക്കിയുള്ളവർ ജീവനും കൊണ്ടോടി എന്ന് വേണം കരുതാൻ. അവിടുത്തെ മാവോയിസ്റ്റ് സാന്നിധ്യം കുറഞ്ഞതിന് ശേഷം ആ പ്രദേശങ്ങൾ ഒന്നൊന്നായി പിടിച്ചടക്കിക്കൊണ്ട് കഴിഞ്ഞ 1.5 മാസം നമ്മുടെ ഓപ്പറേഷൻ ഒക്ടോപ്പസിലെ അംഗങ്ങൾ മുന്നേറുകയായിരുന്നു ബുദ്ധ പഹാഡിലേക്ക്.
അവിടെ അവർ ആദ്യം ഒരു ബങ്കർ പിടിച്ചെടുക്കുന്നു, നിരവധി ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നു. ഈ ആയുധങ്ങളിൽ കാഡ്രിച്ചുകളുണ്ട്, മൈനുകളുണ്ട്, ബോംബുകളുണ്ട്, വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കളുണ്ട്. ഇതെല്ലാം പിടിച്ചെടുക്കുന്നു. നിരവധി മാവോയിസ്റ്റുകൾ സുരക്ഷാ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നു. തീർച്ചയായും കുറച്ച് പേർ അവിടെ നിന്നും ഓടിപ്പോയിരിക്കാം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ സേന മുന്നേറിയത്. ഒന്നര മാസമായി സേനയുടെ ബുദ്ധപഹാടിലേക്കുള്ള മുന്നേറ്റത്തിനിടയിൽ 6 തവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ 1.5 മാസം നീണ്ട ഒരു വലിയ പോരാട്ടത്തിലാണ് ഇന്ത്യയിലെ തന്നെ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ വലിയ മാവോയിസ്റ്റ് ഒളിത്താവളം, ഇവിടെ നിന്നാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കുള്ള മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് തന്നെ പറയാവുന്ന ഒരു വലിയ ഒളിത്താവളമാണ് ഇന്ന് ഇന്ത്യൻ സേന തിരിച്ചു പിടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയണം. അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത്രയധികം ആവേശഭരിതനാകുന്നത്, ഇത്രയധികം വാചാലനാകുന്നത്. ഇതൊരു ചെറിയ നേട്ടമല്ല. പതിറ്റാണ്ടുകളായി ഇന്ത്യ നേരിടുന്ന ലെഫ്റ്റ് എക്സ്ട്രീമിസം, ഇടത് തീവ്രവാദം എന്ന് പറയുന്ന ഒരു വലിയ ഭീഷണിക്ക് ഇവിടെ അന്ത്യം കുറിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ബുദ്ധ പഹാഡ് ഇന്ത്യൻ മാവോയിസ്റ്റുകൾക്ക് നൽകിയിരുന്ന പ്രചോദനം ചെറുതല്ല. അവർക്കാവശ്യമായ ആയുധങ്ങൾ, അവർക്കാവശ്യമായ നിർദ്ദേശങ്ങൾ, ഇതെല്ലാം വന്നിരുന്നത് ഈ ബുദ്ധ പഹാഡിൽ നിന്നാണ്. ബുദ്ധ പഹാഡ് പിടിച്ചടക്കുന്നതോടുകൂടി ഇന്ത്യൻ മാവോയിസത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടത് എക്സ്ട്രീമിസം, ഇടത് തീവ്രവാദത്തിൻ്റെ അന്ത്യം കുറിക്കാനാകും എന്ന് തന്നെ അമിത്ഷാ വിചാരിക്കുന്നു. കശ്മീരിലെ തീവ്രവാദികളെ അവിടെ നിന്ന് തുരത്തിയ ഭരണത്തിൻ്റെ തലവനാണ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ തലവനാണ് അമിത്ഷാ എന്ന് നമുക്കറിയാം. എന്തായാലും 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അദ്ദേഹം നേരിട്ട അല്ലെങ്കിൽ അദ്ദേഹം നേരിടാൻ ഉറച്ച 2 കാര്യങ്ങളായിരുന്നു കശ്മീരിലെ മുസ്ലിം തീവ്രവാദവും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുള്ള ഇടത് തീവ്രവാദവും സായുധ തീവ്രവാദവും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മറ്റ് തീവ്രവാദ സാന്നിധ്യവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. കശ്മീരിലെയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും തീവ്രവാദികളെ അമർച്ച ചെയ്തതിന് ശേഷം ഇടതു തീവ്രവാദവും അമർച്ച ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു നിർണായകമായ, ആഭ്യന്തര സുരക്ഷ സംബന്ധിക്കുന്ന ഒരു നിർണായകമായ നേട്ടമാണ് സുരക്ഷാ സേന കൈവരിച്ചിരിക്കുന്നത് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അത് അക്ഷരം പ്രതി ശരിയാണ്. ഇന്ത്യയിൽ ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെ അവസാനത്തെ ആണിയാണ് ഈ ബുദ്ധ പഹാഡിൻ്റെ തിരിച്ചുപിടിക്കൽ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.